ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഒരു ആനിമേഷൻ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ആനിമേഷൻ മൂവിയാണ് കുബോ ആൻഡ് ദ ടു സ്ട്രിങ്സ് എന്നാണ് ഈ ഒരു മൂവിയുടെ പേര് ബട്ട് നമ്മൾ ഈ ഒരു സിനിമ ഇന്ന് പരിചയപ്പെടാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു സിനിമ നമ്മൾ കണ്ടുകഴിയുമ്പോൾ നമുക്കൊന്നും ഒരു ഡൗട്ട് വരും ഇത് നമ്മൾ സിനിമ ആനിമേഷൻ ആണോ നമ്മൾ കണ്ടത് ഒരു സിനിമ കണ്ട ഒരു റിയൽ മൂവി കണ്ട ഒരു ഫീൽ ആണല്ലോ നമുക്ക് കിട്ടിയെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കും ആ ഒരു രീതിയിൽ അത്രമാത്രം ട്വിസ്റ്റ് ആൻഡ് ടേണിംഗ് പോയിന്റുകൾ വെച്ചിട്ടുള്ള ഒരു ഒരു മൂവിയാണ് ഒരു അൺറേറ്റഡ് മൂവിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത്രമാത്രം അധികമായിട്ട് ആരും കാണാൻ ചാൻസ് ഇല്ലാത്തൊരു മൂവി ടു തൗസൻഡ് സിക്സ്റ്റിനാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് കുബോ ആൻഡ് ദ ടു സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവിയെ പറ്റിയിട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ പോവാണ് ബട്ട് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് നോക്കുന്നതിന് പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവവേ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഈ മൂവിയുടെ ഒരു വൺലൈൻ സ്റ്റോറി പറയണമെങ്കിൽ ഒരു പയ്യനാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ആ ഒരു പയ്യൻ്റെ കയ്യിൽ ഒരു കയ്യിലൊരു ഉണ്ട് ആ ഒരു ഗിറ്റാറിന് ഒരു ശക്തിയുണ്ട് ആ ഒരു ശക്തി വെച്ചിട്ട് അവൻ മനസ്സിൽ എന്ത് വിചാരിച്ചിട്ട് ആ ഗിത്താർ വച്ച് വായിച്ചാലും അതൊക്കെ ആ ഒരു ഗിത്താർ വെച്ചിട്ട് എന്നെ സാധിക്കാൻ കഴിയും ആ ഒരു രീതിയിലുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈ ഒരു ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു പേപ്പറിനെ മനുഷ്യനാക്കണമെങ്കിൽ മനുഷ്യനാക്കാൻ പറ്റും മനുഷ്യനെ പോലത്തെ പേപ്പറിനാക്കാൻ പറ്റും സോ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു പറവുണ്ടാക്കണമെങ്കിൽ പേപ്പർ വെച്ച് അവനൊരു പറവുണ്ടാക്കി ആ പേപ്പറിന് ജീവൻ കൊടുക്കാൻ പറ്റും സോ അങ്ങനത്തെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗിത്താറുണ്ട് ഈ ഒരു ഗിത്താറ് അവൻ്റെ അമ്മ കൊടുത്തൊരു ഗിത്താറാണ് സോ ഈ ഒരു ഗിത്താറിന് പിന്നിലൊരു കഥയുണ്ട് അവൻ്റെ ജന്മത്തിന് പിന്നിലൊരു കഥയുണ്ട് അവനൊരു കണ്ണില്ല അവരെ ആരെടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ബാക്ക്ഡ്രോപ്പ് ഉണ്ട് ഇവനും ഇവൻ്റെ അമ്മയും മാത്രമായി പോയേണ്ട ഒരു കാരണം എന്താണെന്നുള്ളത് ഇവൻ്റെ അച്ഛൻ എവിടെയാണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു സ്റ്റോറിയുണ്ട് ിൽ നിന്നും ഫോളോ കാണിക്കുന്നുണ്ട് രക്ഷപ്പെട്ട് മറിഞ്ഞു മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ആരെയാണ് ബയക്കുന്നത് എന്നുള്ളതും ഈ ഒരു സിനിമയിൽ നമുക്ക് റിവീൽ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് കുബോ ആൻഡ് ദു സ്ട്രിങ് എന്ന് പറയുന്ന ഈ ഒരു മൂവി ഇനി നമുക്ക് സിനിമയുടെ സ്റ്റോറിയിൽ തന്നെ തുടങ്ങാം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവൻ്റെ അമ്മ ഒരു ബേ മുതുകിൽ ഒരു ചെറിയൊരു കറുത്തൊരു തുണി പോലെ ഒരു ഒരു തുണി പോലെ വണ്ടിൻ്റെ ഒരു തുണി പോലെത്തെ സാധനത്തിൽ ഇവനിങ്ങനെ പൊതിഞ്ഞ് ഒരു വള്ളത്തിൽ ഇങ്ങനെ പോവുകയാണ് വലിയൊരു തിരമാല വരുമ്പോൾ ഇവ ഈ ഒരു അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗിത്താറ് ആ ഒരു ഗിത്താറ് വെച്ചിട്ട് അതിൻ്റെ പവർ ഉപയോഗിച്ച് അവരുടെ തിരമാലകൾ മാറ്റി ഇങ്ങനെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മറ്റൊരു തിരമാല വന്ന് ഇവർ അടിച്ച് മറിച്ചിടാണ് സോ ആ ഒരു ടൈമിൽ ഈ ഒരു അമ്മയുടെ മുഖം വന്ന് പാറക്കല്ലിൽ അടിച്ച് ലൈറ്റായിട്ടൊരു പരുക്ക് പറ്റുന്നുണ്ട് അതിനുശേഷം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ മറന്നു പോകും പിന്നെ പെട്ടെന്ന് വീണ്ടും ഓർമ്മകൾ വരും ആ ഒരു സിറ്റുവേഷനാണ് സോ അങ്ങനെ കൊണ്ട് പിന്നെ ഈ ഒരു മദർ വേറൊരു സ്ഥലത്ത് ആരും തേടി വരാത്ത രീതിയിലൊരു പാറ ഒരു ഗുഹക്കെട്ടിനുള്ളിൽ താമസിക്കുകയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇരുട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ്റെ അടുത്ത് വെളിയിൽ നിൽക്കലെന്നുള്ളൊരു കാര്യം പറയും ഇവൻ രാവിലെ അമ്മയൊക്കെ നോക്കിയിട്ട് ഇവനെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു തൊട്ടടുത്തൊരു ഗ്രാമമുണ്ട് ആ ഒരു ഒരു മാർക്കറ്റ് എന്നൊക്കെ പറയാം ആ ഒരു മാർക്കറ്റിൽ പോയിട്ട് സ്റ്റോറി ടെല്ലറാണ് ബെസ്റ്റായിട്ട് സ്റ്റോറി പറയും സോ അങ്ങനെ സ്റ്റോറി പറയലാണ് നമ്മുടെ ഈ ഒരു പയ്യൻ്റെ ജോലി എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോയിട്ട് ആര് ഗിത്താൻ്റെ പവർ വെച്ചിട്ട് ഇവൻ നിർമ്മിക്കുന്ന പേപ്പറിലെ മനുഷ്യനും പറവയും പാവയും ഇതൊക്കെ വെച്ചിട്ട് ഇവനൊരു സ്റ്റോറി പറയും ആ ഒരു സ്റ്റോറിയിൽ ഒരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് എന്ത് ചെയ്യുന്നുണ്ട് പവർ ഉണ്ട് അവർ രാജാവിന കുറച്ചധികം ആൾക്കാർ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് ആ ഒരു സമയത്ത് രാജാവ് ഒരു സ്യൂട്ട് ഒരു സ്യൂട്ടെന്ന് പറയുമ്പോൾ ഒരു കവചോന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു രീതിയിലൊരു കവചോ എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് എപ്പോൾ കഥ പറഞ്ഞാലും ഇവൻ കഥ ഫുള്ള് പറയാത്ത രീതിയിൽ ഇരുട്ടുന്നതിന് മുമ്പ് രാവിലെ അവൻ പറയാൻ വരുന്നതാണ് ഉച്ചയ്ക്ക് പറയാൻ തുടങ്ങുമ്പോൾ രാത്രി ഇരിട്ടാകുമ്പോഴത്തേക്കിനും കഥ തീരാത്തത് കൊണ്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകും ഓടി ഗുഹയിലേക്ക് പോകും അപ്പോൾ ആ ഒരു നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ട സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് അമ്മയെ പിന്നെ അവൻ പോയി നോക്കും രാത്രിയായിട്ട് പിന്നെ രാത്രി അന്നിരുന്ന അമ്മ പറയുന്ന കഥയൊക്കെ കേൾക്കും തിരിച്ചതുപോലെ പിറ്റേന്ന് രാവിലെ വരും വീണ്ടും കഥ പറയും ഇങ്ങനെ അവൻ്റെ റുട്ടീൻ ലൈഫിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ുന്ന സമയത്താണ് ഒരു ദിവസം ഇവൻ്റെ ആ ഒരു കഥ പറയാൻ വരുമ്പോൾ അവിടെ ഒരു ഒരു സ്ലേവർ ആയിട്ടുള്ളൊരു അമ്മുമ്മയുണ്ട് ആ രമു പറയുന്നത് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ രാത്രി വീട്ടിൽ പോകുന്നത് നിനക്ക് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് മരിച്ച ആൾക്കാരുടെ അടുത്ത് നമ്മൾ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് ആ ഒരു ലാംബ് എടുത്തുകൊണ്ട് പോയിട്ട് വെച്ച് അവിടെ കളറേടെ അടുത്തൊക്കെ വെച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ നമ്മളെടുത്ത് സംസാരിക്കും നമ്മളെ സ നിങ്ങ അവരുടെ സംഘടനങ്ങളൊക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യും നമുക്ക് അവരുടെ അടുത്ത് സംസാരിക്കാം ഇന്ന് ആ ഒരു പ്രത്യേകത ഉള്ള ഒരു ദിവസമാണ് ഇന്നിവിടെ ഒരു ഉത്സവം കൂടെ ഉണ്ട് നീ ഉത്സവത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നീ ആ ഒരു കാര്യം വേണമെങ്കിലും ഒന്ന് ചെയ്തു നോക്ക് എന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിക്കാമല്ലോ അങ്ങനെ ഫൈനലി ഇവൻ എന്ത് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇവൻ തന്നെ ഒരു ലാമ്പുണ്ടാക്കി ആ ഒരു ലാമ്പ് കൊണ്ട് അവിടെ വെച്ച് ഒരു നദിക്കടയിലെ കരയുടെ അവിടെയാണ് അച്ഛൻ്റെ അത് സംസാരിക്കുന്നുണ്ട് ബട്ട് അച്ഛൻ വരുന്നില്ല ലാമ്പ് ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വെറുതെയാണെന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാക്കി ലൈറ്റൊക്കെ അണച്ചിട്ട് അവൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നദിക്കരയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കുറേ ലാമ്പ് ഇങ്ങനെ കത്തിച്ച് വെള്ളത്തിൽ ഒഴുകി വിട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു ലാമ്പിലൊക്കെ ആ ലൈറ്റ് മൊത്തം അണഞ്ഞു പോവാണ് സോ ആ ഒരു ടൈമിൽ ഫുൾ അവിടെ ഇരിട്ടാവുമ്പോഴത്തേക്ക് രണ്ട് രൂപങ്ങൾ വരുന്നുണ്ട് അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത് ഇരുട്ടി ഇരിട്ടി പോയെന്നൊരു കാര്യം ഇതേ ടൈമിൽ ഇരിട്ടിയതുകൊണ്ട് തന്നെ എവനെ കാണാത്തോണ്ട് അമ്മ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു പേടിയും അമ്മയ്ക്ക് വരാൻ തുടങ്ങുന്നത് കാരണം ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് റിവീൽ ചെയ്തു തരുന്നത് രണ്ട് ദുർമന്ത്ര അവിടെ വരുന്നുണ്ട് അവർ വന്നിട്ട് ഈ ഒരു പയൻ്റെ രണ്ടാമത്തെ ഒരു കണ്ണെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ആദ്യത്തെ ഒരു കണ്ണെടുത്തത് ഈതർത്ഥത്തിൽ ഇനി നമുക്ക് ബാക്ക് സ്റ്റോറിയിലേക്ക് വരാം ഇനിയാണ് നമ്മൾ ബാക്ക് സ്റ്റോറി പറയേണ്ടത് ഇവൻ്റെ അമ്മയുണ്ടല്ലോ അമ്മ ഒരു വിച്ചായിരുന്നു സോ അമ്മയ്ക്ക് രണ്ട് അനിയത്തിമാരുണ്ട് ആ രണ്ട് അനിയത്തിമാരാണ് ഇപ്പോൾ ഇവൻ്റെ കണ്ണെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് സോ ഇവർ മൂന്ന് പേരും കൂടെ ഒരു ഭൂമിയിലുള്ള ഒരു രാജാവിനെ കൊല്ലാനായിട്ടാണ് വരുന്നത് ആദ്യം ഇവൻ്റെ അമ്മയാണ് പറഞ്ഞു വിടുന്നത് സോ അമ്മ വരുമ്പോൾ ഇവർക്കൊരു അച്ഛനുണ്ട് ദുർമന്ത്രവാദിനിയായിട്ടുള്ളൊരു അച്ഛൻ ദുർമന്ത്രവാദിയായിട്ടുള്ളൊരു അച്ഛൻ അച്ഛൻ ഈ ഒരു മൂത്ത മകളെ പറഞ്ഞു വിടുമ്പോൾ ഈ ഒരു മൂത്ത മകളൊന്നും ഇയാളുടെ അടുത്ത് യുദ്ധം വയ്ക്കുകയാണ് യുദ്ധം ചെയ്ത് ചെയ്ത് ഫൈനൽ ഇയാളുമായിട്ടൊരു പ്രണയത്തിലാവുന്നുണ്ട് അതിനുശേഷം ഈ ഒരു വിച്ചിനെ പറ്റിയിട്ട് ഇവരെ ഈ ഒരു ഫാമിലി വിച്ച് ഫാമിലിയെ പറ്റി പറയാനാണെങ്കിൽ ഇവർക്ക് സ്നേഹമോ ബന്ധമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇവർക്ക് പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ണൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിൽ അവർ ജീവിക്കുന്നത് സോ അതുപോലെ ഇവനെയും ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് മാറ്റണം എന്നാണ് അവൻ്റെ അപ്പൊ വിചാരിക്കുന്നത് ആരംഭം നമ്മുടെ ഈ ഒരു നായകനായി ഈ ഒരു കൊച്ചു പൈന സോ അതിനു വേണ്ടിയിട്ടാണ് അവൻ്റെ രണ്ടാമത്തെ കണ്ണ് കൂടെ എടുക്കാൻ വേണ്ടി വരുന്നത് ഇനി നമുക്ക് മറ്റുള്ളിലേക്ക് വരാം അപ്പോൾ ഈ ഫൈറ്റ് കിടത്തി എൻ്റെ അച്ഛനെ ഈ ഒരു എവൻ്റെ അമ്മ തന്നെ സ്നേഹിച്ച് പന്നിൽ ഈ ഒരു കുബോ എന്ന് പറഞ്ഞ ഈ ഒരു പയ്യൻ ജനിക്കുകയാണ് ആ ഒരു ടൈമിൽ അവൻ്റെ ഒരു കണ്ണെടുക്കാനായിട്ട് ഈ ഒരു രണ്ട് ചേച്ചിമാരും വരുന്നുണ്ട് അവരോട് യുദ്ധം വച്ച് അവരോട് യുദ്ധം ചെയ്ത് ഇവൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നുണ്ട് അച്ഛൻ മരിച്ചു പോകുന്നില്ല അച്ഛൻ അവരുടെ അടുത്ത് യുദ്ധം ചെയ്യാനായിട്ട് ഒരു കവചമുണ്ട് അവർ കവചം എടുക്കാൻ വേണ്ടി പോകുന്നതാണ് പിന്നെ അച്ഛൻ തിരിച്ചു വരുന്നില്ല അതിനുശേഷം എവൻ്റെ അമ്മയാണ് അവരെ നോക്കുന്നത് സോ ഇവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലായിട്ട് അമ്മ ഇവനെയും കൂട്ടി രക്ഷപ്പെട്ട് വരുകയാണ് അപ്പോഴാണ് ആ ഒരു ആക്സിഡൻറ്റ് അവരെ കടലുവച്ച ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് പിന്നെ അതിനുശേഷം ഒരു ഗുഹയിലേക്ക് വരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലെത്തി ഈ ഒരു ടൈമിൽ അവിടെ വെച്ചിട്ട് അവനെ അവൻ്റെ അമ്മ രക്ഷിക്കുന്നുണ്ട് ഫൈനലി അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് ഒരു ചിലവൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നീ പറന്ന് എന്ന് പറഞ്ഞു അവൻ പറന്ന് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് വീഴുമ്പോഴാണ് അവൻ്റെ കയ്യിലൊരു കുരങ്ങ ബൊമ്മ ഉണ്ടായിരുന്നു ആ ഒരു ബൊമ്മ ഇപ്പോൾ ജീവനുള്ള ഒരു ബൊമ്മയായിട്ട് വരുന്നുണ്ട് അവൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഇനി അവൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അച്ഛൻ കണ്ടെത്താൻ പോയൊരു കവചം ആ ഒരു സ്യൂട്ട് കണ്ടെത്താത്ത ഒരു വാളുണ്ട് ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ഒടിയാത്ത രീതിയിലുള്ളൊരു വാൾ സോ ആ ഒരു വാൾ കണ്ടെത്താം ഇത് കണ്ടെത്താൻ ആ ഒരു കുരങ്ങിൻ്റെ സഹായത്തോടു കൂടി യാത്ര ചെയ്തു പോവാണ് ഫൈനലി പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു വണ്ട് മനുഷ്യനെ മീറ്റ് ചെയ്യുന്നുണ്ട് വണ്ട് മനുഷ്യനെൻ്റെ അച്ഛൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു അടിമയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീറ്റ് ചെയ്ത് അങ്ങനെ ഇവരെ രണ്ടുപേരുടെയും സഹായത്തോടു കൂടി ആര് കവജ എടുക്കാൻ പോവാണ് ഫോളോ ചെയ്ത് ഇവൻ്റെ അമ്മ ഇപ്പം ഇല്ല സോ എൻ്റെ അമ്മ ആ ഒരു പവറൊക്കെ യൂസ് ചെയ്ത് ഇവൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഇവനെ രക്ഷിക്കാൻ നോക്കി ഫൈനലി അമ്മ മരിച്ചു പോയതായിട്ടാണ് നമുക്കവിടെ ചിത്രീകരിക്കുന്നത് അമ്മയുടെ പവറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കുരങ്ങനെ ഉണ്ട് ബൊമ്മയ്ക്ക് ജീവൻ കൊടുത്തത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് സോ ഇവനീര് വാളെടുക്കാനും ഈ ഒരു കവചം എടുക്കാൻ വേണ്ടി ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഫൈനലി വാൾ എടുക്കുന്നുണ്ട് വാളെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആരെ കവചം എടുക്കുന്നുണ്ട് ബട്ട് അതിൻ്റെ ഹെൽമെറ്റ് ഉണ്ട് ഒരു 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 കിരീടം ആ ഒരു കിരീടം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ നാട്ടിലാണ് വെച്ചിട്ടുള്ളത് സോ അതെടുക്കാൻ പോകുന്ന സമയത്താണ് രണ്ട് ദുർമന്ത്ര അവിടെ വരുന്നത് ഇവൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞ ഇവൻ്റെ ചുറ്റമ്മകളാണ് രണ്ടുപേരും അല്ലെങ്കിൽ ഇവൻ്റെ എന്താ പറയുക അമ്മയുടെ അനിയത്തിമാരാണ് പറയാനാവുന്നത് സോ അമ്മയുടെ അനിയത്തിമാരാണ് രണ്ടുപേരും അപ്പോൾ ഇവരെ രണ്ടുപേരും വന്നിട്ട് നിൻ്റെ അമ്മ എന്തായാലും നമ്മുടെ കൊണ്ട് മരിച്ചു നീയും ഇനിയും മരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ നീ ആരെ കണ്ണിങ്ങനെ നമുക്ക് തന്നൂടെ ഒരു കണ്ണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ബട്ട് ഇവനെ സമ്മതിക്കുന്നില്ല പലി ഇവൻ അവരുടെ അടുത്ത് പൊരുതി നിൽക്കുന്ന സമയത്താണ് ഒരു കാര്യം നമുക്കവിടെ റിവീൽ ചെയ്യുന്നത് ആ ഒരു കുരങ്ങ ബൊമ്മയായിട്ട് അവൻ്റെ കൂടെ ജീവൻ വെച്ച ഒരു ബൊമ്മയുണ്ടല്ലോ അതായത് അവൻ്റെ അമ്മയുടെ പവറിലാണ് ആ ഒരു നിൽക്കുന്നത് ആ ഒരു ബൊമ്മ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ അമ്മ തന്നെയാണ് ആ ഒരു കുരങ്ങ ബൊമ്മയായിട്ട് മാറുന്നത് ഫൈനലി ആ ഒരു ബൊമ്മ അവൻ്റെ അമ്മയാണെന്ന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ബൊമ്മയുടെ പവറോട് കൂടി അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് ഫൈനലി ആ ഒരു കൂടെ ആ ഒരു വണ്ടു മനുഷ്യനായിട്ട് നിന്നത് അവൻ്റെ അച്ഛനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് അവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവനെ രക്ഷിക്കാൻ നോക്കുന്നു ബട്ട് രണ്ടുപേരെയും ഈ ഒരു ദുർമന്ത്ര ഒരു ദുർമന്ത്രവാദിനിയെ ഇവൻ്റെ അമ്മ തന്നെ കൊന്നളയുന്നുണ്ട് ഇപ്പോൾ ഒരാളെ ഉള്ളൂ സോ ഒരാളെ എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലാൻ നോക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചു ഫൈനലി അമ്മയ്ക്കും വയ്യാതാവുന്നുണ്ട് അമ്മ ആ ഒരു കുരങ്ങ ബൊമ്മയിൽ നിൽക്കുകയാണ് പതിപ്പതി അമ്മയുടെ ജീവൻ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി പൊയ്ക്കൊണ്ടിരിക്കാനൊരു പവർ അമ്മ പോയി അമ്മയുടെ പവർ അമ്മയുടെ ആ പ്രസൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ ഒരു കുരങ്ങ ബൊമ്മയിൽ ഈ ഒരു വണ്ടായിട്ട് മാറ്റിയത് അച്ഛനെ വണ്ട് മനുഷ്യനായിട്ട് മാറ്റിയത് ഈ ഒരു ദുർമന്ത്ര വാദിനികൾ തന്നെയായിരുന്നു സൊ ഫൈനലി അച്ഛനവിടെ കുത്തുകൊണ്ട് മരിക്കുകയാണ് ദുർമന്ത്ര ഫൈനലി അമ്മയും ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് ഇപ്പോൾ രണ്ടുപോലും ഇല്ല അവൻ്റെ കയ്യിലുള്ളത് അമ്മയുടെ മുടിയുണ്ട് അച്ഛൻ്റെ ഡ്രസ്സിൻ്റെ ഒരു തുണിയുണ്ട് ഒരു നൂലുമുണ്ട് ആ രണ്ട് കാര്യങ്ങളും വെച്ചവൻ ആ ഒരു ഗിത്താറിൻ്റെ ആ ഒരു റിംഗ് ഒക്കെ പൊട്ടിപ്പോയി സ്വരെ രണ്ട് റിങ് മാത്രം വെച്ച് അവൻ കെട്ടിയതിനു ശേഷം അവൻ്റെയും ഒരു മുടി എടുത്തവൻ കെട്ടിയതിന് ശേഷം അത് വെച്ചിട്ടവൻ വായിക്കാണ് വായിക്കുന്ന ആ ഒരു പവറിൽ ആ ഒരു ദുർമന്ത്രം അതിനെ മരിച്ചു പോകുന്നുണ്ട് ഇതിനു ശേഷമാണ് അവൻ്റെ അപ്പൂപ്പൻ്റെ എൻട്രി അപ്പൂപ്പൻ എൻട്രി ആയിട്ട് ഒരു ഡാർ ഡ്രാഗനായിട്ട് അവനെ കൊല്ലാൻ വരുന്നുണ്ട് ഫൈനലി ഇവൻ്റെ പവർ യൂസ് ചെയ്ത് ആ ഒരു ഇവൻ തോൽപ്പിക്കുന്നുണ്ട് അപ്പൂപ്പൻ്റെ മനസ്സിൽ ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിൽ കണ്ണെടുത്തിട്ട് ഒരു ജീവിക്കുന്ന ഒരു രീതിയിരുന്നല്ലോ അവരുടെ ആ ഒരു റിച്ച് ഫാമിലി ഫൈനലി അതൊക്കെ തെറ്റാണെന്നുള്ളൊരു കാര്യം അവൻ ബോധിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവൻ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ നോർമലായിട്ട് പോകുന്നുണ്ട് എൻ്റെ അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ടു ഇനി തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാവുന്നുണ്ട് ഇവൻ കാര്യങ്ങൾ റീലീസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അവൻ്റെ അപ്പുബൻ ഒരു ദുഷ്ട മനുഷ്യനിൽ നിന്നും ഒരു നോർമൽ മാനിലാക്കി മാറി ഇതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ട്വിസ്റ്റും ട്രെയിനിങ് പോയിൻറ്റൊക്കെ നമ്മൾ റിവീൽ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം തന്നെ ഈ ഒരു മൂവിയെപ്പറ്റി ഇനി പറയാം ഇത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കിതൊരു മു ഒരു ആനിമേഷൻ ആണെന്ന് തോന്നില്ല നമുക്കൊരു പ്യുവർ മൂവിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് സു ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിലൊന്നും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് കുബു ആൻഡ് ദ ടു 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 സ്ട്രിങ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ടു തസൻഡ് സിക്സ്റ്റീനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു ഓടിയാൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം അന്യുൽദാൻ ബെൻ അസീം ഓഫ് ഓഫ്യൂ ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പിസ് ഗൈസ് ഗൈസ്റ്റിയേഴ്സ് ലവ് യു ആൾ ടാറ്റാ